ഇന്ത്യയിലെ ഏറ്റവും അധികം കുടുംബങ്ങളുള്ള കുറവിലങ്ങാട് ദേവാലയത്തിന് പുതിയ മുഖം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള പള്ളിയുടെ നവീകരണം 5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നടക്കുന്നത്. നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഞായറാഴ്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കും. കുടുംബങ്ങളിലായി 16,000 വരുന്ന വിശ്വാസി സമൂഹം ഉൾക്കൊള്ളുന്നതാണ് കുറവിലങ്ങാട് മർത്താമറിയം ഫൊറോന പള്ളി. 16.5 കിലോമീറ്ററോളം പ്രദേശമാണ് ഫൊറോനയ്ക്ക് കീഴിൽ വരുന്നത്. AD 105 സ്ഥാപിതമായ ദേവാലയം ഭാരതസഭയുടെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ്. ഏറെ പ്രസിദ്ധമാണ് ഇവിടുത്തെ മൂന്ന് നോമ്പ് തിരുനാളും കപ്പൽ പ്രദക്ഷിണവും. പാരമ്പര്യവും ചരിത്രവും ഇഴചേരുന്ന ദേവാലയം പുതുമോടിയുടെ പ്രൗഢിയിലാണ്. അഴുത്താരയിലെ പെയിന്റിങ്ങുകളും കൊത്തുപണികളും തന്നെയാണ് പ്രധാന ആകർഷണം. ഗ്ലാസ് മൊസൈക്കിൽ തീർത്ത മാതാവിന്റെ കിരീടധാരണ ചിത്രവും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. സീലിംഗുകളുടെ മനോഹാരിത വർദ്ധിപ്പിച്ച് വൈദ്യുതി വിളക്കുകളും കൂറ്റൻ ഫാനുകളും. വിശ്വാസി സമൂഹത്തിന് പ്രാർത്ഥിക്കാനുള്ള 5,700 അടിയോളം ഭാഗം തേക്കിൻതടിയിൽ പാനൽ ചെയ്തിരിക്കുന്നു. ഇടവകയിലെ 28 കുടുംബങ്ങളിൽ നിന്നാണ് ഇതിനാവശ്യമായ 29 തേക്കിൻതടികൾ ലഭിച്ചത്. ദേവാലയത്തിനുള്ളിൽ ഇരുഭാഗത്തുമായി തടിയിൽ കൊത്തുപണികളോടുകൂടി തീർത്ത സീലിംഗ്, ജനാല ചില്ലുകളിൽ മനോഹരമായ ഗ്ലാസ് പെയിന്റിങ്ങുകൾ, എല്ലാം മനസ്സ് നിറയ്ക്കുന്ന പുത്തൻ കാഴ്ചകൾ. വിശ്വാസി സമൂഹത്തിന് ഒരു പുതിയ ആത്മീയ അനുഭവം നൽകുകയാണ് ദേവാലയ നവീകരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ജനം നിൽക്കുന്ന ഈ ഭാഗത്ത് ഓരോ സ്ഥലത്തും നമ്മൾ പുതുതായിട്ടുള്ള ആവിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൻ്റെ ആവശ്യം, ഈ രണ്ടാമത്തെ പള്ളിയുടെ ഉള്ളിലെ ഈ പറഞ്ഞ നവീകരണത്തിൻ്റെ ആവശ്യം, ഇവിടെ വരുന്ന ദൈവജനത്തിന് ദൈവഭവനത്തിലാണ് നിൽക്കുന്നത് എന്ന ഒരു സ്വാഭാവിക ചിന്ത ഉണ്ടാകണം. ആ സ്വാഭാവിക ചിന്തയിൽ നിന്ന് അവർ ദൈവാനുഭവത്തിലേക്ക് വളരുവാനായിട്ടാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചത്. പള്ളിയോട് ചേർന്നുള്ള അത്ഭുത ഉറവയുടെ നവീകരണവും പുരോഗമിക്കുകയാണ്. ഏകദേശം 2 കോടിയോളമാണ് ദേവാലയ നവീകരണത്തിനായി ചെലവ് വന്നത്. വികാരിയച്ഛന് പുറമെ സഹവൈദികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും 3 മാസത്തെ അത്യധ്വാനമാണ് ഫലപ്രാപ്തിയിലെത്തുന്നത്. മൂന്ന് നോമ്പ് തിരുനാളിന്റെ കൊടിയേറ്റ ദിനമായ ഞായറാഴ്ച സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും.